കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് ആറ്റിങ്ങൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ നടത്തി. ധർണയുടെ ഉദ്ഘാടനം യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എസ് അജയ്കുമാർ നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ കേരളത്തിന് പൊതുഗതാഗത രംഗത്ത് ഒരു അഭിമാന പാത്രമായി പ്രവർത്തിക്കുന്ന രാജഭരണകാലത്ത് തുടങ്ങിയ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി ആ കെ എസ് ആർ ടി സി ഇന്ന് ദിനംപ്രതി മാധ്യമങ്ങളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലും എല്ലാം വാർത്താ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ ഏത് പത്രത്തിനും ഏതെങ്കിലും ഒരു അറ്റത്ത് ഒരു എല്ലാ ദിവസവും കെ എസ് ആർ ടി സിയുടെ ഒരു വാർത്തകളാണ്. അത് പൊതുജനങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് നോക്കുന്നത്. ഇപ്പൊ കെ എസ് ആർ ടി സിയെ കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള ധാരണ, ആ ധാരണയെ കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാം. നമുക്കറിയാം ഈ ആറ്റിങ്ങൽ പ്രദേശം ഏകദേശം പ്രൈവറ്റ് ബസ്സുകളുടെ പ്രവർത്തനമുള്ള മേഖലയാണ്. ഈ കൊറോണ കാലത്ത് എത്ര പ്രൈവറ്റ് ബസ്സാണ് ഓടിയത്? എത്ര പ്രൈവറ്റ് ബസ്സാണ് ഓടിയത്? ഇപ്പൊ കൊറോണ കാലം മാറ്റിവെക്കാം. കൊറോണ കാലം പോലെ തന്നെയാണ് പ്രളയം വന്നു, ചെന്നൈയിൽ പ്രളയം വന്നു, ഓഖി വന്നു. എല്ലാവരും മുന്നിൽ നിന്ന് ഈ പൊതുജനത്തിനൊരു കൈത്താങ്ങ് മറ്റ് വിഭാഗങ്ങളെ പോലെ ഒരു അവശ്യ സേവന രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം, 42,000 തൊഴിലാളികളും ഉണ്ടായിരുന്ന സ്ഥാപനം ഇന്ന് 27,000 ചുരുക്കുന്നു. ഈ പൊതുസമൂഹത്തിലെ അഭ്യസ്തരായ ചെറുപ്പക്കാർ തൊഴിലന്വേഷിച്ച് വരുന്ന പോലീസ് കഴിഞ്ഞാൽ അതുപോലെ ഏറ്റവും കൂടുതൽ തൊഴിൽ ദാതാവായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം പോലെ ഈ കേരള സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ന് ഒരു നിയമനം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. കെ എസ് ആർ ടി സിയിൽ 10 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള പരിഷ്കരണം എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കി നടപ്പിലാക്കണമെന്നും കെ എസ് ആർ ടി സിയെ വെട്ടിമുറിച്ച് സ്വകാര്യ കുത്തകകൾക്ക് അടിയറ വയ്ക്കുന്ന കെ സ്വിഫ്റ്റ് പദ്ധതി ഉപേക്ഷിക്കണമെന്നും അശാസ്ത്രീയമായ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി പരിഷ്കരണത്തിൽ നിന്നും സർക്കാരും മാനേജ്മെന്റും പിന്തിരിയണമെന്നും ധർണ ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് വി വിനുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണയിൽ ജില്ലാ സെക്രട്ടറി ടി സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് വി ആർ അജിത്, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ആദർശ്, ജില്ലാ ഖജാഞ്ചി സുനിൽകുമാർ, യൂണിറ്റ് ഭാരവാഹികളായ എൻ പ്രിൻസ്, എസ് പി പ്രജിത്, എസ് ശാന്ത, മറ്റ് കെ എസ് ആർ ടി സി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.